യു ജി സി അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ യു ജി സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക. അപ്പോൾ കയറിയ ഉടനെ നമുക്ക് ഇതുപോലത്തെ ഒരു വിൻഡോ ഓപ്പൺ ആവും. അതിന് ലെഫ്റ്റ് സൈഡിലായിട്ട് ഓപ്പണിംഗ് ഓഫ് ഓൺലൈൻ പോർട്ടൽ ഫോർ നെറ്റ് June 2023 എന്ന് കാണാം. ഈ ഒരു പോർട്ടലിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം കാണാം. ഇൻ ദ സെൻസ് ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സബ്മിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 10th May 31 വരെയാണ്, നമ്മുടെ ഓൺലൈൻ്റെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്, എപ്പോഴാണ് നമ്മുടെ ഒരു അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടി വരുന്നത്, എന്നാണ് നമ്മുടെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അനൗൺസ്മെൻറ്റ് ഓഫ് സിറ്റി എക്സാമിനേഷൻ എന്ന് പറയുന്നത് സിറ്റി എക്സാമിനേഷന് സിറ്റി അനൗൺസ് ചെയ്യുന്നത് 2nd week of June ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഇൻഫോർമേഷൻസ് റീഡ് ചെയ്യുന്ന ശേഷം ഇവിടെ വന്ന് അപ്ലിക്കേഷൻസിൽ കൊടുക്കുക. ബ്ലൂ ബാറിൽ കാണുന്നത് നെക്സ്റ്റ് അപ്ലിക്കേഷൻ ഫോർ യു ജി സി നെറ്റ് June 2022. അപ്പോൾ ഒരു ചെറിയൊരു സ്മോൾ ബോക്സ് അപ്പിയർ ആവും, അതിൽ നമ്മൾ യെസ് കൊടുക്കുക. പിന്നീട് നമുക്ക് കാണാം ഒരു 3 steps ഇങ്ങനെ അപ്ലൈ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫിൽ ഓൺലൈൻ അപ്ലിക്കേഷൻ എക്സാം ഫീസ് എന്ന്. അതിൽ നമ്മൾ ന്യൂ മെമ്പർ ആയതുകൊണ്ട് നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക. അതിനുശേഷം അവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഈ ഇൻഫോർമേഷൻ ബുള്ളറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പോയിട്ട് ആ ഇൻഫോർമേഷൻ ബുള്ളറ്റ് ഡൗൺലോഡായ അത് നമ്മുടെ സിസ്റ്റത്തിൽ കിടക്കും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി അതിലേക്ക് പോവാണ്. ബ്ലൂ ഐക്കണിൽ പ്രസ് ചെയ്തതിന് ശേഷം അപ്ലിക്കേഷൻ ഫോർ യു ജി സി നെറ്റ് June 2023, അതിൽ ന്യൂ രജിസ്ട്രേഷൻ എടുക്കുന്നു നമ്മൾ. എന്നിട്ട് ജസ്റ്റ് ആ ഇൻഫോർമേഷൻ ബുള്ളറ്റ് ഒന്നും കൂടിയും വായിക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രോസസ്സിലാണ് കടന്നിരിക്കുന്നത്, രജിസ്ട്രേഷൻ. പിന്നെ ഫീസ് അടച്ചതിന് ശേഷമാണ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ദി ജനറൽ കാറ്റഗറിക്ക് 1150, ഒ ബി സിക്ക് 600, എസ് സി എസ് ടിക്ക് 325, ഇങ്ങനെയാണ് നമ്മുടെ ചാർജ് വരുന്നത്. പിന്നെ പറയുന്നത് 3 major steps ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ രജിസ്റ്റർ ഫോർ ഓൺലൈൻ അപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സിസ്റ്റർ ജനറേറ്റഡ് ആയിട്ടുള്ളൊരു അപ്ലിക്കേഷൻ നമ്പർ നമുക്ക് തരും. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ നമുക്കൊരു പാസ്വേഡ് സെറ്റായി കിട്ടുമെന്നാണ്. അപ്പോൾ 2nd step നമ്മൾ മെയിനായി പോകുന്നത് കാൻഡിഡേറ്റ് ക്യാൻ ലോഗിൻ വിത്ത് ദി സിസ്റ്റം ജനറേറ്റഡ് അപ്ലിക്കേഷൻ നമ്പർ. നമുക്ക് സിസ്റ്റം തന്നിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാനും നമുക്കൊരു പാസ്വേഡ് ഉണ്ടായിരിക്കും, അത് വെച്ച് നമുക്ക് എൻറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഒരു ഇനീഷ്യൽ പാർട്ട് ഓഫ് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് കടക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഏത് പേപ്പറാണ് നമ്മൾ എഴുതാൻ പോകുന്നത്, എക്സാം സെൻറ്റർ എവിടെ വേണം, എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നൊരു സ്റ്റേജാണ് step 2 വരുന്നത്. അതിൽ നമ്മൾ മെയിനായി ചെയ്യുന്നത് നമ്മുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം. അതിന് സ്കാൻ ചെയ്തിട്ട് വേണം സിഗ്നേച്ചറും ഫോട്ടോഗ്രാഫും അപ്ലോഡ് ചെയ്യാൻ. അറ്റ് ദ സെയിം ടൈം ഇവർ കറക്റ്റ് KB കൊടുത്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ 10 to 200 KB, സ്കാൻഡ് സിഗ്നേച്ചർ ആണെങ്കിൽ 4 KB to 30 KB, അതിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മേക്ക് ഷുവർ ദാറ്റ് ഈ ഒരു കറക്റ്റ് സൈസിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെന്ന്. 3rd step എന്ന് പറയുന്നത് ഫസ്റ്റ് 2 steps കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഫീസ് അടയ്ക്കാം. നമ്മൾ പറഞ്ഞ പോലെ 3 കാറ്റഗറിക്ക് 3 different ആയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പാസ്വേഡ് ചേഞ്ച് ചെയ്യുക ഇൻ സെൻസ് നമ്മൾ ഈ പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്നത് തന്നെ 8 to 13 characteristic ലോങ് ആയിരിക്കണം. ഒരു അപ്പർ കേസ് ലോവർ കേസ് ന്യൂമറിക്കൽ വാല്യൂ ഒക്കെ കൊടുത്തിട്ടുള്ളത് അറ്റൊക്കെ ചേർത്തിട്ട് നമ്മൾ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. വേണമെങ്കിൽ നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ആ ഒരു കോളത്തിൽ പിക്ക് കൊടുത്തിട്ട് വായിച്ചു എന്ന് കൺഫേം ചെയ്തിട്ട് നമ്മൾ നേരെ സബ്മിറ്റ് കൊടുത്താൽ ഇതുപോലത്തെ ഒരു വിൻഡോ അപ്പിയർ ആവും. അതിന് നമ്മൾ ബേസിക് ഡീറ്റെയിൽസ് നമ്മുടെ അഡ്രസ്സ് ഫുൾ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ സബ്മിറ്റ് സെക്യൂരിറ്റി പിന്നിന് ശേഷം സബ്മിറ്റ് കൊടുക്കാം.